തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ കൂടുതൽ നടപടിക്ക് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ഓർത്തോ വിഭാഗം 5-ലെ യൂണിറ്റ് മേധാവി സുനിൽകുമാറിനും രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാന 3 ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് നഴ്സ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയവർക്കെതിരെയും അച്ചടക്ക നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി DME നിർദ്ദേശം നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അലമീൻ. അലമീൻ, ഗുഡ് മോർണിംഗ് എഗൈൻ. അലമീൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ അവസരത്തിൽ? എസ്കെഎം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ കൂടുതൽ അച്ചടക്ക നടപടിക്ക് സർക്കാർ ആരോഗ്യവകുപ്പിനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ സസ്പെൻഷൻ നടപടികൾക്ക് സാധ്യതയില്ല. വകുപ്പ് തല അച്ചടക്ക നടപടികളായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഓർത്തോപീഡിക്സ് വിഭാഗം യൂണിറ്റ് ചീഫ് ഡോക്ടർ കെ സുനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. അത് ആരോഗ്യവകുപ്പ് സെക്രട്ടറി തന്നെ DMOയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ആശുപത്രിയുടെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന AMOയെ ആരോഗ്യവകുപ്പ് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ആശുപത്രിയുടെ കോവിഡ് സെല്ലിനും താക്കീത് നൽകിയിട്ടുണ്ട്. കോവിഡ് സെല്ല് രൂപീകരിച്ചത് തന്നെ കോവിഡ് രോഗികളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് സെല്ല് അത് കാര്യക്ഷമമായി ആ ദൗത്യം നിർവഹിച്ചില്ല എന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള കോവിഡ് സെല്ലിലെ ഡോക്ടർമാർക്കും താക്കീത് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം അനിൽകുമാറിനെ ഡിസ്ചാർജ് ചെയ്തതിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ 3 ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ, ഹെഡ് നഴ്സ്, അതുപോലെ അസിസ്റ്റന്റ് നഴ്സുമാർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നൊരു ശുപാർശയും ആരോഗ്യവകുപ്പ് സെക്രട്ടറി DMOക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 3 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തത് വലിയ വിവാദമായിരുന്നു. അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ കൂടുതൽ ആളുകൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശയുണ്ട്. സസ്പെൻഷൻ നടപടികളായിരിക്കില്ല, വകുപ്പ് തല അച്ചടക്ക നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടിക്ക് ആരോഗ്യവകുപ്പ് സെക്രട്ടറി തന്നെ DMOയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അല്ലമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അല്ലമീൻ നമുക്കൊപ്പം പങ്കുവച്ചത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കടൽത്തീരം കയ്യേറി റിസോർട്ടിൻ്റെ അനധികൃത നിർമ്മാണം. വിഴിഞ്ഞത്തിന് സമീപം പുളുങ്കുടിയിലാണ് കടൽത്തീരവും കൂറ്റൻ പാറയും കയ്യേറി സ്വകാര്യ ബീച്ചും സൺസെറ്റ് പോയിന്റും നിർമ്മിക്കുന്നത്. തീരത്തേക്കുള്ള വഴി കെട്ടിയടച്ചാണ് ഈ നിർമ്മാണം. തീരത്തു നിന്നും 50 മീറ്റർ പോലും അകലെയല്ലാതെയാണ് കോവിഡ് കാലം മറയാക്കി കടൽത്തീരം കയ്യേറിയിരിക്കുന്നത്. 24/7. തിരുവനന്തപുരം കോട്ടുകാൽ പഞ്ചായത്തിൽ വിഴിഞ്ഞം തീരമേഖലയിലാണ് കോവിഡിന്റെ മറവിൽ കടൽത്തീരം കയ്യേറി റിസോർട്ടിന്റെ അനുബന്ധ നിർമ്മാണം നടക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ സർക്കാർ പുറമ്പോക്ക് കയ്യേറിയെന്ന് ആരോപണം നേരിടുന്ന ബെത്സൈദ ഹെറിറ്റേജിൻ്റെതാണ് നിർമ്മാണം. തീരവും തീരത്തോട് ചേർന്നുള്ള കൂറ്റൻ പാറയും കയ്യേറി ഇതിനുശേഷം പാറ പൊട്ടിച്ച് മുറ്റം പോലെയാക്കിയാണ് നിർമ്മാണം. പാറയുടെ മുകൾ ഭാഗം മുഴുവനും ഇടിച്ചു നിരത്തി കഴിഞ്ഞു. ഇതിനുശേഷം പാറയുടെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ ടൈൽസ് പാകി. കടലിൽ നിന്നും 50 മീറ്റർ പോലും അകലെയല്ലാതെയാണ് നിർമ്മാണം. ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനും അനുമതിയില്ലാത്ത സ്ഥലത്താണ് തീരം കയ്യേറിയത്. റിസോർട്ടിലെത്തുന്നവർക്കുള്ള സ്വകാര്യ ബീച്ചും സൂര്യാസ്തമയം കാണുന്നതിനുള്ള കേന്ദ്രവുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. മാക്സിമം കടൽ കയ്യേറി പൊതുവഴിയെ അടച്ചുകൊണ്ട് ഇതിലൊരു പ്രൈവറ്റ് ബീച്ചാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം. അടുത്ത ഇനി ഒരു സീസൺ വരുമ്പോൾ ഇവിടെ ഒരു സൺസെറ്റ് പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, കന്യാകുമാരിയിലുള്ള സൺസെറ്റ് പോയിൻ്റ് പോലത്തെ ഒരു സൺസെറ്റ് പോയിൻ്റ്, അതും നാട്ടുകാർക്ക് വേണ്ടിയല്ല, അവരുടെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. ഇങ്ങനെ പുറമ്പോക്ക് ഭൂമികൾ, സർക്കാരിൻ്റെ അധീനയിൽ വരുന്ന ഭൂമികൾ കയ്യേറുവാൻ ഗവൺമെൻറ് ഒരു കാരണവശാലും അനുവദിക്കരുത്. 4 അടി വീതി ഉണ്ടായിരുന്ന വഴി കൈതകൾ നട്ട് അടച്ചതോടെ ബീച്ചിലേക്ക് നാട്ടുകാർക്ക് കടക്കാൻ വഴിയില്ലാതായി. ഈ വഴിയിൽ കൂറ്റൻ മതിൽ കൂടി നിർമ്മിച്ചതോടെ ഈ ഭാഗത്തേക്ക് ആരും വരാതെയായി. കോവിഡ് കാലമായതിനാൽ ആരും ബീച്ചിലേക്ക് എത്താതിരുന്ന സമയം നോക്കിയാണ് നിർമ്മാണം. ഇത് അനധികൃത നിർമ്മാണമാണെന്ന് കോട്ടുകാൽ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥിരീകരിച്ചു. ഇവിടെ പരാതി വന്നിട്ടുണ്ട്. പരാതി തന്ന അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇവിടുത്തെ സ്റ്റാഫിനെ അന്വേഷിച്ച് അങ്ങനെ അത് അനധികൃതമായി തന്നെ പണി നടക്കുന്നുണ്ട്. ഇതുവരെ 2 ഏക്കറോളം കടൽത്തീരം റിസോർട്ട് കയ്യേറിയെന്നാണ് പരാതി. കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് പുറമ്പോക്കിലെ കയ്യേറ്റമാണെന്ന് വ്യക്തമായതോടെ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരുന്ന റിസോർട്ടാണ് വീണ്ടും കടൽത്തീരം കയ്യേറിയത്. ക്യാമറാമാൻ രഞ്ജിത് ഫ്രാൻസിസിനൊപ്പം VA ഗിരീഷ്, 24, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി VA ഗിരീഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഗിരീഷ്, ഈ കോവിഡിന്റെ മറവിൽ ഇങ്ങനെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും ഈ നല്ല സ്ഥലം നോക്കി, ടൂറിസത്തിന് ഏറ്റവും വലിയ സാധ്യതയുള്ള ഈ സ്ഥലത്ത് തന്നെ, വിഴിഞ്ഞത്ത് തന്നെ ഇത് നടത്തിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ കൊടുക്കാനുള്ളത്? എസ്കെഎൻ കോട്ടുകാൽ പഞ്ചായത്തിലെ വിഴിഞ്ഞം തീരമേഖലയിലാണ് ഇത്തരത്തിലൊരു കടൽത്തീര കയ്യേറ്റം
നടന്നിരിക്കുന്നത്. കടൽത്തീര കയ്യേറ്റം മാത്രമല്ല അനധികൃത നിർമ്മാണവും ഒരു അനാഥാലയവും ഒരു റിസോർട്ടും ഇവിടെയുണ്ട്. ഇതിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ കടൽത്തീരം കയ്യേറിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാം. കാരണം കടലുമായി ഏണ്ട ഒരു 25 മീറ്റർ 30 മീറ്റർ അകലം മാത്രമാണ് ഈ സ്ഥലത്തിനുള്ളത്. ഈ ഇവിടെ ഉണ്ടായിരുന്നൊരു വലിയ പാറയാണ് ഇത് കയ്യേറിയിട്ട് ഒരു സൺസെറ്റ് പോയിൻ്റാക്കി മാറ്റാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ ഒരു വലിയ പാറയുടെ മുകൾ ഭാഗമെല്ലാം ഇടിച്ചു നിരത്തി ബാക്കി ഭാഗങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നു. മുകളിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ടൈൽ വിരിച്ചിട്ട് ടൈൽ പാകിക്കൊണ്ട് അവിടെ ഇരിക്കാൻ അവിടെ റിസോർട്ടുകളിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് സൂര്യാസ്തമയം കാണുന്നതിനുള്ള ഒരു ക്രമീകരണം ഇത് ഇങ്ങനത്തെ ഉള്ള കയ്യേറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. നേരത്തെ ഈ നാട്ടുകാർ ഈ പ്രദേശത്തേക്ക് ഈ ബീച്ചിലേക്ക് വന്നിരുന്നു. അതാണ് തൊട്ടപ്പുറത്തേക്ക് നാട്ടുകാരുണ്ട് പ്രദേശവാസികളുണ്ട് ഈ താമസിക്കുന്നവരൊക്കെ ഈ ബീച്ചിലേക്ക് വന്നിരുന്നു. എന്നാൽ അവർക്ക് പോലും കടക്കാൻ പറ്റാത്ത തരത്തിൽ ആ വഴിയെല്ലാം അടച്ചുകൊണ്ട് അവിടെയെല്ലാം കൈത നട്ട് വലിയ കാടാക്കി മാറ്റിക്കൊണ്ട് പുറത്തു നിന്ന് ആർക്കും അതിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ ക്രമീകരണം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ മുമ്പ് VS സർക്കാരിൻ്റെ കാലത്ത് കയ്യേറ്റമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനം നിർത്താൻ നിർദ്ദേശിച്ച ഈ റിസോർട്ടാണ് ഇപ്പോൾ കോവിഡ് കാലത്തിൻ്റെ മറവിൽ വീണ്ടും ഈ കടൽ തീരം കയ്യേറിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു 500 മീറ്ററിനും അതോടൊപ്പം തന്നെ അതിന് മുകളിലുമൊക്കെ ഇപ്പോഴും വീട് വെച്ചിട്ട് അവർക്ക് പെർമിറ്റ് നൽകാത്ത ഒരു സംവിധാനമുണ്ട്. അങ്ങനെ പെർമിറ്റ് ഇപ്പോഴും നൽകുന്നില്ല. കോട്ടുകാൽ പഞ്ചായത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ അതിന് ഇതിനൊക്കെ അപ്പുറം ഒരു 50 മീറ്റർ പോലും അകലെ അല്ലാതെ ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടും അധികൃതർ ഇത് അറിഞ്ഞില്ല എന്ന ഒരു മട്ടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ CBI വീണ്ടും ചോദ്യം ചെയ്യും. പദ്ധതിയിൽ റെഡ് ക്രസന്റ് എത്തിയതിന് പിന്നിൽ ശിവശങ്കറിന് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. M. ശിവശങ്കറിനെതിരെ UV ജോസും മൊഴി നൽകിയിട്ടുണ്ട്. വിദേശ കമ്പനിയിൽ നിന്നും ഫണ്ട് ലഭിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു. ഇതിനായി സ്ഥലം കണ്ടെത്താനും നിർദ്ദേശിച്ചു. സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ചോദ്യം ചെയ്യും. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത് ടെലിഫോൺ ലൈനിലാണുള്ളത്. ശ്രീകാന്ത്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. SKN ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട CBI ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് നിലവിലിപ്പോൾ പുറത്തുവരുന്നത്. പദ്ധതിയിൽ റെഡ് ക്രസന്റ് എന്ന സംഘടനയെ എത്തിച്ചതിന് പിന്നിൽ ശിവശങ്കറിന് പങ്കുണ്ട് എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ. ശിവശങ്കറിനെതിരെ ഈ ലൈഫ് മിഷന്റെ CEO കൂടിയായ UV ജോസും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. വിദേശ കമ്പനിയിൽ നിന്നും ഫണ്ട് ലഭിക്കുമെന്ന് ശിവശങ്കർ ഈ ലൈഫ് മിഷനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്ക്. ഇതിനായി സ്ഥലം കണ്ടെത്തണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വടക്കാഞ്ചേരിയിലെ സ്ഥലം കണ്ടെത്തിയത് എന്നുള്ളതാണ് CBIയുടെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തെളിയിക്കുന്നതിനും ഇതിൽ കൂടുതൽ വിശദീകരണം തേടുന്നതിനുമായാണ് നിലവിൽ ഈ M. ശിവശങ്കറിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ലൈഫ് മിഷന്റെ രണ്ടാം ഘട്ട മീറ്റിംഗുകളിലെല്ലാം M. ശിവശങ്കർ സജീവമായി പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും CBI കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളും വിശദമായി പരിശോധിക്കും. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയെയും സന്ദീപിനെയും ചോദ്യം ചെയ്യാനും CBI തീരുമാനിച്ചിരുന്നു. നേരത്തെ വിജിലൻസും ഇരുവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനവുമായി CBIയും രംഗത്ത് വന്നിരിക്കുന്നത്. SKN. താങ്ക് യു. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്താണ് നമുക്കൊപ്പം ചേർന്നത്. ലൈവ് മിഷൻ കേസിൽ CBI മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ചോദ്യം ചെയ്യും എന്ന വാർത്തയാണ് ശിവശങ്കർ നമ്മളുമായി പങ്കുവച്ചത്. ഇനി ഫെമിന NM ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ആരോഗ്യ സർവകലാശാലയുടെ BPT സപ്ലിമെൻ്ററി പരീക്ഷയുടെ തീയതി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപ്രകാരം ഈ മാസം 9-ാം തീയതി പരീക്ഷ നടത്താനാണ് തീരുമാനം എന്ന് പറയുന്നു. പരീക്ഷയ്ക്കെതിരെയുള്ള അസ്വസ്ഥതയാണോ ഈ സന്ദേശം അയച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ വിവരം പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ബിനീഷ് കൊടിയേരിയുടെ മൊഴി വിശ്വസിക്കാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ബിനീഷിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബംഗളൂരു യൂണിറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. അനൂപിന് 6 ലക്ഷം രൂപ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ് ബിനീഷ് മൊഴി നൽകിയത്. എന്നാൽ ബിനീഷ് 50 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് അനൂപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ?
ബിനീഷ് കോടിയേരി ഇന്നലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ബംഗളൂരു യൂണിറ്റ് ചോദ്യം ചെയ്തത്. അതിൽ അദ്ദേഹം അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതും. മാത്രമല്ല, ബിനീഷ് കോടിയേരി 600,000 രൂപ മാത്രമേ താൻ അനൂപ് മുഹമ്മദിന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. മുൻപ് കൊച്ചി യൂണിറ്റ് 11 മണിക്കൂറോളം ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തിരുന്നു. അന്നും അനൂപ് മുഹമ്മദിന് ബൊമ്പനഹള്ളിയിൽ ഹോട്ടൽ തുടങ്ങുന്നതിന് വേണ്ടി 600,000 രൂപ മാത്രമേ താൻ നൽകിയിട്ടുള്ളൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു ബിനീഷ് കോടിയേരി സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൽ തന്നെ, അല്ലെങ്കിൽ ആ മൊഴി തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും അനൂപ് മുഹമ്മദ് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മൊഴി, തനിക്ക് ബൊമ്മനഹള്ളിയിൽ ഹോട്ടൽ തുടങ്ങുന്നതിന് വേണ്ടി ബിനീഷ് 50 ലക്ഷം രൂപ നൽകി എന്നുള്ള മൊഴിയായിരുന്നു. ഈ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിനീഷ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല, അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അനൂപ് മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് പല ഘട്ടങ്ങളിലായി 70 ലക്ഷം രൂപയോളം എത്തിയിട്ടുണ്ട്. ഈ പണം ആരെല്ലാം നൽകിയിരുന്നു, അത് മയക്കുമരുന്ന് വാങ്ങുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും ലഭിച്ചിരുന്ന പണമാണോ എന്നുള്ളത് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരു യൂണിറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു സഹിൻ ആന്റണി. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഒരു ചുടലപ്പറമ്പിന്റെ കാവൽക്കാരനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. പ്രസിദ്ധമായ പാമ്പാടി ഐവർ മഠം ശ്മശാനത്തിന്റെ നടത്തിപ്പുകാരനായ കോരപ്പത്ത് രമേശൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഒരു വേറിട്ട കാഴ്ച തന്നെയായിരിക്കും ഇത്. ചെയ്യുന്ന കർമ്മം നമുക്ക് ആനന്ദം തരുന്നതാണെങ്കിൽ അതാണ് അതിൻ്റെ, ആ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമാണ് അതിൻ്റെ മൂല്യം. ആദ്യം ഈ മനുഷ്യനെ കണ്ടത് എവിടെ വച്ചാണ്? ആരോരുമില്ലാത്ത ശരീരം ദഹിപ്പിക്കാൻ ഐവർമഠത്തിൽ പോയപ്പോഴോ? അതോ പ്രിയ കഥാകാരൻ ലോഹിതദാസിനെ അമരാവതിയുടെ തെക്കുഭാഗത്ത് തീനാളങ്ങൾ എടുത്തപ്പോഴോ? ഓർമ്മയില്ല. പക്ഷേ അതിനെത്രയോ നാൾ മുൻപ് രമേശിനെ അറിയാം. ചുടലപ്പറമ്പിലെ സന്യാസിയാണ് രമേശൻ. പക്ഷേ അയാൾക്ക് താൻ ചുടലപ്പറമ്പിലെ ചണ്ഡാളനാണ്. അങ്ങനെ പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത തൊഴിലൊന്നല്ല, അങ്ങനെ ഈ തൊഴിലുകളുടെ സങ്കല്പത്തിലും ആയിരുന്നില്ല. ഒരു നിയോഗം പോലെ അങ്ങനെ നമ്മൾ ഇവിടെയെങ്കിലും കൂടി, അങ്ങനെ പറയാൻ പറ്റുമോ? ആരും പറഞ്ഞിട്ടല്ല ഈ മനുഷ്യൻ ഈ ജോലിക്കെത്തിയത്. എത്തിപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്. പക്ഷേ ഇവിടുത്തെ ശാന്തതയാണ് അയാളെ നിളയോരത്തെ ഐവർമഠത്തിൽ കാലുറച്ചു നിർത്തുന്നത്. 25 കൊല്ലമായി രമേശന് മരിച്ചവർ ചങ്ങാതികളായിട്ട്. പരിഭവങ്ങളില്ല. ഉള്ളുപൊള്ളി ചിതയൊരുക്കിയത് ആർക്കാണെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയൊന്ന്: തൻ്റെ പ്രിയ സഖാവ് കുട്ടപ്പൻ. കുട്ടപ്പനൊക്കെ മരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തായിരുന്നു. ഞാനിവിടെ വരുന്നതിനൊരു കാരണക്കാരനാണ്. പല സംഭാഷണങ്ങളും തമാശയ്ക്കാണെങ്കിൽ പോലും അന്ന് ഞാൻ ഇവിടെ അങ്ങനെ ഒരു എൻ്റെ കർമ്മ മേഖല ഇതാണെന്നൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ് നടത്തിയപ്പോൾ കുട്ടപ്പനായിരുന്നു അത് നടത്തിയിരുന്നത്. അപ്പോൾ ഞാനവിടെ അധ്യാപകനായിരുന്നു. അപ്പോൾ തമാശയ്ക്ക് പറയും, ഇങ്ങനെ അവൻ ചണ്ടാളൻ, ഞങ്ങൾ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അങ്ങനെ നമ്മുടെ ഒപ്പം ഇരുന്നിരുന്ന ഒരാൾ ഒരു ദിവസം ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ, അത് നമ്മളെ അടുപ്പം കൊണ്ടുണ്ടാവുന്നതാണ്. പറഞ്ഞു തീരും മുൻപേ ഫോൺ ബെല്ലടിച്ചു. ഒറ്റപ്പാലം NSS കോളേജിലെ തൻ്റെ അധ്യാപകൻ്റെ സഹോദരൻ മരിച്ചു. വിറകുരുക്കണം, കർമ്മം ചെയ്യണം. രമേശൻ വീണ്ടും തിരക്കുകളിലേക്ക്. രഞ്ജിത പാപ്പിക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24, പാലക്കാട്. എന്തായാലും വല്ലാത്ത ഒരു ഒരു സ്റ്റോറി തന്നെയായിരുന്നു അത്. പ്രേക്ഷകർക്കത് മനസ്സിലായി കാണുമല്ലോ. ബിരുദാനന്തര ബിരുദമൊക്കെ മലയാളത്തിൽ നേടിയ ഒരാളാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് ഓർക്കുന്നതും നമ്മളെ ചെറിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നു എന്നത് സത്യം തന്നെയാണ്.